ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. ഇത് തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ. നമുക്ക് ഈ മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് ഇത് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ആ തൈരിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാനിപ്പം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയില്, ഇതിലോട്ട് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 3 ഏലക്ക, ഇതിലോട്ട് 1 2 കറിവേപ്പില, 3 മീഡിയം സൈസ് സവാള, 1 8 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി. ഞാനൊരു 3 പച്ചമുളക് ചേർക്കുന്നു, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴരാനായിട്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം സവാള നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇതിലോട്ടൊരു 2 ടൊമാറ്റോ അരച്ചത്, 1 നമുക്ക് ഇച്ചിരി നേരം അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ആ വെള്ളം, ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റണം. ഇതിപ്പോ ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചുനേരം അടച്ചു വെക്കാം. ഇതിപ്പം മസാലയുടെ പച്ചമണമൊക്കെ പോയി. ഇതിലോട്ട് 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ ആ മിക്സിയുടെ ജാറിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. ഇതിപ്പം നന്നായി തിളക്കുന്നുണ്ട്. തീ ഒന്ന് ഇച്ചിരി കുറച്ചിട്ട് 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പതാണ്ട് എണ്ണയൊക്കെ നന്നായി തിളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഇപ്പൊ ചേർക്കുന്നത് എന്തെങ്കിലും മലായി ഉണ്ടായിരുന്നു. മലായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാലിന്റെ മണ്ടേറെ കട്ടിപ്പാട. അത് നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർക്കാം. അതല്ലെങ്കിൽ അമൂൽ ഫ്രഷ് ക്രീം എന്നും പറഞ്ഞ് വരത്തില്ലേ, അത് ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മലായി ചേർത്ത് ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഒരു മുട്ട ഞാൻ ഖീറി ഇടുന്നുണ്ട്. നമ്മുടെ മുട്ടക്കറി റെഡിയാണ്. നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം.